സന്ദർശിക്കൂ sinaplay.com. ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡിലും ഐഒഎസിലും. ഞാൻ കീഴിലത്തെ മാസ്റ്റർമാനോട് എന്റെ ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് ജോലിയാണ് അമ്മാവ? ടയർ കമ്പനിയല്ലേ, ടയർ എടുത്ത് വെക്കുന്ന ജോലിയാ. അയ്യോ, ടയർ എടുത്ത് കൊടുക്കുന്ന ജോലി? വെറും പത്താം ക്ലാസ് കാരനായി നിനക്കൊക്കെ വേറെന്ത് ജോലി കിട്ടാന? ടയർ എങ്കിൽ ടയർ, മൂന്നാല് ചപ്പാത്തി ഇങ്ങോട്ട് അമ്മായി, അതാ സൗകര്യം. നീ നാളെ രാവിലെ തന്നെ ഭാസ്കർ മാനേജർ കാണണം. രണ്ടു മാസത്തിനകം ജോലി ശരിയാക്കാമെന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈ ടയർ കമ്പനിയിലെ പണിയെന്നൊക്കെ പറഞ്ഞത് നല്ല ആരോഗ്യമുള്ളവർക്കല്ലേ പറ്റൂ? എവനെ കൊണ്ടതൊക്കെ പറ്റൂ? ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ദിവസവും നാല് നേരം നന്നായിട്ട് ഭക്ഷണം കഴിച്ചാ മതി. ഇതേപോലെ ഇവിടെ മുട്ടയും പാലും ഇല്ല അമ്മായി. ഈശ്വര, രാജുട്ടൻ ജിമ്മി ചേർന്നാ മതി, നല്ല ആരോഗ്യം ഉണ്ടാവും. വെരി കറക്റ്റ്. നിനക്ക് എവിടെ നിന്ന് കിട്ടിയ ഐഡിയ ഒക്കെ? ഇനി ഉള്ള സത്യം പറയാലോ അമ്മായി, ജിംഖാനെ ചേർന്ന് എന്റെ ശരീരം പുഷ്ടിപ്പെടുത്താൻ കൂടിയാ ഞാൻ ഈ പട്ടണത്തിലോട്ട് വന്നത്. ഇത് മൈസൂർ പോവാണ്? അല്ലടാ, അത് ബാംഗ്ലൂർ പോവാൻ. കേട്ടിക്കോ, മാഷേ എന്താ? ഒരു മിനിറ്റ്. എന്ത് വേണം? ഞാൻ ജിംനേഷ്യത്തിൽ ചേരാൻ വന്നതാ. വെയിറ്റ് ചെയ്യൂ, ഞാൻ ഉസ്താദിനെ വിളിക്കാം. ഉസ്താദ്, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. തനിക്കറിയോ, മിലിറ്ററിയിലെ ഓഫീസർ ഉദ്യോഗം രാജിവെച്ചിട്ടാ ഞാൻ ഈ ജിംനേഷ്യം പരിപാടി തുടങ്ങിയത്. ആൾക്കാർക്കൊക്കെ ഒരു തോന്നലുണ്ട്, ഈ ജിം എന്ന് പറയുന്നത് ഏത് പട്ടിക്കും ആകാമെന്ന്. കൈ രണ്ടും ബലം പിടിച്ച ഫുട്ബോളിന്റെ ബ്ലാഡർ പോലെ മസിൽ വീർത്തു വരുമ്പോ ജിമ്മ എന്നല്ല എന്റെ വിചാരം. എന്നാ അതല്ല, ഇതൊരു തപസ്യം. മനോനിയന്ത്രണം, മോഹനിയന്ത്രണം, ശരീര നിയന്ത്രണം, ഇതെല്ലാം ഉണ്ടെങ്കിലേ നല്ലൊരു ജിംനാസ്റ്റിക് ആവാൻ പറ്റൂ. ശരീര നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഈ ശരീരമൊക്കെ നിയന്ത്രിക്കുന്നത്. മനസ്സിന് വഴങ്ങാത്തൊരു സാധനമാണ് ശരീരം. അപ്പൊ പ്രധാനമായി എന്ത് ചെയ്യണമെന്ന് വെച്ചാ പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല, പ്രേമിക്കാൻ പാടില്ല, ജീവിത അവസാനം വരെ കല്യാണം കഴിക്കാൻ പാടില്ല, പെണ്ണുങ്ങളുമായി യാതൊരു സഹവാസം പാടില്ല. അപ്പൊ അമ്മയും പെങ്ങന്മാരും ഒക്കെ? അമ്മയും പെങ്ങന്മാരും വലിയ കുഴപ്പമില്ല. ഞാൻ പുറത്തുള്ള പെണ്ണുങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഈ പറഞ്ഞതൊക്കെ സമ്മതമാണെങ്കിൽ ഇവിടെ ചേർക്കാം. സമ്മതമാണോ? സമ്മതമാണ്. ആ, ഇത് തെറ്റിച്ചാലുള്ള ശിക്ഷ വളരെ കടുത്തതായിരിക്കും. പെണ്ണുങ്ങളെന്ന് പറഞ്ഞ ആരാണെന്ന് അറിയാം? ഇല്ല, ആണുങ്ങളുടെ ജ്യൂസ് എടുക്കുന്ന വിഷയനാണ് ഈ പെണ്ണുങ്ങൾ. ഈ മിക്സിയെ പോലെ. അതെ, അതുകൊണ്ട് ബസ്സിൽ കയറിയാൽ പോലും പെണ്ണുങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് നിൽക്കരുതില്ല. ചായ കുടിക്കൂ. കുടിക്കും, പക്ഷെ ഇപ്പൊ വേണ്ട, കുടിച്ചിട്ടാ വന്നത്. തരാനല്ല, ചായ കുടിക്കാൻ പാടില്ല. ചായ കുടിക്കാറില്ല? കേട്ട് കുടിക്കാറുണ്ടോ? ഇല്ല. കള്ളു കുടിക്കാറുണ്ടോ? ഇല്ല. പാല് കുടിക്കാറുണ്ടോ? ഇല്ല. പാല് കുടിക്കണം, ദിവസം രണ്ടു നേരം വെച്ച് പാല് കുടിച്ചാ പറ്റൂ? ആ, രണ്ടു നേരം വെച്ച് ഞാൻ കുടിക്കാറുണ്ട്. ആ, ഈ കണ്ടീഷൻസ് ഒക്കെ ഓക്കെയാണ്. ഓക്കെയാണ്. എന്നാ ഇന്ന് തന്നെ തുടങ്ങാം. റിംഗ്സിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ, പിടിച്ചോളൂ. വൺ ടു ത്രീ. പകരം ഉസ്താദ് ചാടി പിടിച്ചിട്ട് എന്നെ ഇതേപോലെ ചവിട്ടിക്കും. എടാ ദുഷ്ട, ഞാൻ ജിംനേഷ്യത്തിൽ ചേർന്ന അമ്മായി. ഇന്നു മുതൽ ഞാൻ ജിംനാസ്റ്റിക് രാജു. നീ ഇങ്ങനെ കസരത്തും കാണിച്ചു നടന്നു? അതെ, നാട്ടിൽ കുറച്ച് വായി നോക്കികളുണ്ട്, അവന്മാരൊന്ന് ഒതുക്കണമെങ്കിൽ കുറച്ച് ആരോഗ്യമൊക്കെ വേണം. അമ്മായി, പാലുണ്ടാവോ ഒരു ഗ്ലാസ് എടുക്കാൻ? അമ്മാവും വെളുപ്പിന് രണ്ടു മണിക്ക് പോയി ക്യൂ നിന്നിട്ടാ അഞ്ചു മണിക്കെങ്കിലും ഒരു പാക്കറ്റ് പാല് കിട്ടിയത്. അതിവിടെ ചായ ഉണ്ടാക്കാൻ പോലും തികഞ്ഞില്ല. സാരമില്ല, നാളെ തൊട്ട് മതി. എടാ മോനെ, ഗ്യാസ് തീർന്നിട്ട് രണ്ടു ദിവസമായി, അവര് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കൊണ്ടുവന്നില്ല. നീ ആ കവലയിലെ നായരുടെ കട ചെന്ന് കുറച്ച് വെറു വാങ്ങിക്കൊണ്ടു. അത് ഞാൻ ഏറ്റു. പിന്നെ മുട്ട ഉണ്ടാകും. അതൊക്കെ പോയി വന്നിട്ട് ഡേ, പിന്നൊരു കാര്യം, ആ നായര് ഭയങ്കരനാ, സൂക്ഷിച്ചില്ലെങ്കിൽ തൂക്കത്തിൽ നിന്നെ അയാൾ വെട്ടിക്കും. എന്നെ ഒത്തിരി വെട്ടിക്കും, ഞാൻ അയാളെ വെട്ടിക്കും.
ഇവിടെ ആരുമില്ലേ? വിറക് വിറക് നിന്റെ തന്തയാടാ. ഏത് തെങ്കിയാടാ പറഞ്ഞത്? എന്റെ ഇരട്ട പേര് പറയാണെന്ന് ചേട്ടൻ തന്നെ ഇപ്പൊ പറഞ്ഞു തന്നത്. എനിക്കൊരു 10 കിലോ വിറക് വേണം. 10 കിലോ വിറകിന് നീ എന്തിനാ 25 കിലോ വേണം വെക്കുന്നത്? വേണ്ട വേണ്ട, അതിനാണ് ഞാൻ ഇവിടെ അടിപൊളി ഇങ്ങനെ ഞാൻ വെച്ചോളാം. എടുത്തോ. നിർത്തിർത്ത്, ഇതെന്താ ത്രാസിന് ഒരു ചരിവ്? ഇവിടുത്തെ ത്രാസ് ഇങ്ങനെ ചരിഞ്ഞേ നിൽക്കൂ. കാര്യം പറയുമ്പോ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയുന്നു. ചുമ്മാ അല്ല അമ്മായി പറഞ്ഞ ഇവിടെ വെട്ടിക്കോന്ന്. എന്താ നീ പറഞ്ഞത്? വെട്ടിക്കോന്നു എന്നാ എനിക്ക് ഇവിടെ പറയില്ല. പിന്നെ ഇത് വിൽക്കാൻ ഇവിടെ വെച്ചിരിക്കുന്നത്? വിൽക്കാൻ തന്നെയാ വെച്ചിരിക്കുന്നത്. പക്ഷെ നിനക്ക് തരാനില്ല, വേറെ എവിടെയെങ്കിലും പോയി വാങ്ങിച്ചോ. ഓഹോ, തൂക്കത്തിലെ വെട്ടിപ്പ് പിടിച്ചപ്പോ വിറകില്ലെന്നോ? ഇത് എവിടത്തെ ന്യായം? നീ ഇവിടെ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചില്ല. പിന്നെ നീ ഇവിടെ തന്നെ അങ്ങോട്ട് നിന്നോ, ഇവിടെ എടുത്തു കൊടുക്കാൻ അല്ലാണ്ട് ശരി. എന്നാ ഞാൻ വേറെ എന്നെ തൂക്കം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഓഹോ, ഇത് ഇവിടത്തെ സാധനമാണല്ലേ? അപ്പൊ പാരമ്പര്യമായിട്ട് വെട്ടിക്കൽ പറ്റിക്കൽ പ്രസ്ഥാനക്കാരാണല്ലേ? അനാവശ്യം പറയരുത്. അനാവശ്യം അന്ന് വഴി പറഞ്ഞു തന്നിട്ട് ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. ഞാൻ വഴി പറഞ്ഞു തന്നോ? നിങ്ങൾക്ക് ആള് മാറിപ്പോയിരിക്കും. എനിക്ക് ആള് മാറിയിട്ടൊന്നുമില്ല. പെണ്ണെ, വേല ഈ രാജുവിന്റെ അടുത്ത് വേണ്ട. എന്നെ പെണ്ണെന്ന് വിളിച്ചാലുണ്ടല്ലോ. അപ്പൊ പെണ്ണല്ലേ? കണ്ടിട്ട് ഒരു പെണ്ണിന്റെ ലക്ഷണമൊക്കെ തോന്നുന്നുണ്ടല്ലോ. എടാ കൊച്ചനെ, നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് സംസാരിച്ചാ മതി. ആ പോളെ, നീ സ്കൂളിൽ പോവാൻ നോക്ക്. പൊയ്ക്കോ. പൊക്കോ, ഞാൻ പിന്നെ കണ്ടോളാം. കൊറേ കാണും. ഒരു രഹസ്യം പറഞ്ഞോട്ടെ. ഏ പോവ വിറകെ. അവൻ ശരിക്കും കൊടുത്തു. ഏതായാലും കൊള്ളാം. അയാള് വരുന്നു. അല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ? എന്താ? ജോസ്റ്റി സ്ട്രീറ്റിൽ പത്മാവതി ഭവനിൽ ഒരു മുഴുവട്ടം വന്ന് താമസമാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിൽ നാട്ടുകാർ വലയും. അതെ, പട്ടണത്തിലുള്ളവരുടെ തല നിറച്ച് ബുദ്ധിയാണെന്നും ഗ്രാമത്തിലുള്ളവരുടെ തല നിറച്ച് കളിമണ്ണാണെന്നും വിചാരിക്കരുത്. ആണുങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ മുട്ടയല്ലേ ഒടിക്കും. ഞങ്ങളോട് മര്യാദയ്ക്ക് ബസ് കയറാൻ നിൽക്കുക. ബസ് കയറാൻ ഇവിടെ നിന്നാ പോരാ, നട റോഡിലോട്ട് കയറുന്നില്ലേ? ബസ് കയറും. അത് ശരി, കടുവേ കിടുവ എടുത്തു കാണിച്ചേരാം. നാട്ടുകാരെ, നാട്ടുകാരെ ശ്രദ്ധിച്ചു, വിറക് എന്ന അവരെ നാമധേയത്താൽ അറിയപ്പെടുന്ന ശ്രീ നായരുടെ അതിക്രമങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കള്ളപ്പടികൾ, കള്ളത്രാസുകൾ എന്നിവയ്ക്ക് സമീപിക്കുക. ജൂനിയർ വിറകുകുമാരി കെയർ ഓഫ് വിറക് നായർ സ്വന്തം മകളെ പ്ലസ് ടുവിന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു തന്തപ്പടി കള്ളപ്പടി ഉപയോഗിക്കുന്നതെന്ന വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അച്ഛന്റെ വടി പിന്തുടർന്ന് മകളും ഇപ്പോൾ സഹപാഠികളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ്, പെൻസിൽ, പേന തുടങ്ങിയവ മോഷ്ടിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടി സംഘടിച്ച് ഒറ്റക്കെട്ടായി നിന്ന് നായരുടെ കര പൊട്ടിക്കുന്നു. കള്ളത്തൂക്കം തൂക്കി നായരുടെ വീട് വലുതായി, ഫ്രിഡ്ജായി, ടിവിയായി, വിസിആറായി. ഇപ്പോ മോളെ കെട്ടിച്ചയക്കാനുള്ള സ്ത്രീധനം ഒപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഈ മോളുടെ പോക്ക് കണ്ടാലറിയാം ഇതിനെ കെട്ടിച്ചയക്കേണ്ടി വരില്ല. ഇത് കെട്ടും പൊട്ടി ചോടിക്കോളുമെന്ന് കയ്യടിക്കും സുഹൃത്തുക്കളെ. അങ്ങനെ മനോഹരം മനോഗതം ഇതാ സഫലമായി സുമോഹനം സ്മിതം തരും ഹിതം ദൃശ്യങ്ങൾ തൻ വീഡിയോലഹരി വാരിക്കോരിയും ചെത്തി വരും യുവമനസിൻ ക്യാമറതൻ ഫോക്കസിൽ വന്നജാലമാരി വില്ലുകൾ